സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുചി. നമസ്കാരം, സിസിടിവി ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. രാവിലെ 11 മണിക്കാണ് ബജറ്റ് അവതരണം ആരംഭിച്ചത്. ചൊവ്വന്നൂരിൽ നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ച് യുവാവ് മരിച്ചു. ബൈക്ക് യാത്രികൻ വരവൂർ സ്വദേശി 25 വയസ്സുള്ള ഷാഹുലാണ് മരിച്ചത്. ചൊവ്വന്നൂർ വിളക്കുംതറയ്ക്ക് സമീപം ബുധനാഴ്ച രാത്രി 8:30 അപകടമുണ്ടായത്. പഴഞ്ഞി ഐനൂർ ചീനിക്കൽ അമ്പലത്തിന് സമീപം അമിത വേഗതയിലെത്തിയ ബൈക്കിടിച്ച് വീട്ടമ്മ മരിച്ചു. ബൈക്ക് യാത്രികരായ 2 യുവാക്കൾക്ക് പരിക്കേറ്റു. ഐനൂർ ചീനിക്കൽ ക്ഷേത്രത്തിന് സമീപം ആശാരി വീട്ടിൽ രാജേന്ദ്രന്റെ ഭാര്യ 50 വയസ്സുള്ള ജയശ്രീയാണ് മരിച്ചത്. കടവല്ലൂർ കല്ലുംപുറത്ത് സ്കൂട്ടിയും കാറും കൂട്ടിയിടിച്ച് അപകടം. 2 പേർക്ക് പരിക്കേറ്റു. സ്കൂട്ടർ യാത്രികനായ ചങ്ങരംകുളം ആലങ്കോട് സ്വദേശി മൂക്കോലത്താഴത്ത് ബിന്ദുവിന്റെ മകൻ ജയദേവൻ, ചീയാനൂർ സ്വദേശി സത്യന്റെ മകൻ മേലേപ്പുരയ്ക്കൽ അനന്തു എന്നിവർക്കാണ് പരിക്കേറ്റത്. കുന്നംകുളം ചൊവ്വന്നൂരിൽ ആന ഇടഞ്ഞു. വിളക്കും തറയ്ക്ക് സമീപം വ്യാഴാഴ്ച രാവിലെ 8:30 ആന ഇടഞ്ഞത്. കടക്കച്ചാൽ ഗണേശൻ എന്ന കൊമ്പനാണ് ഇടഞ്ഞത്. കേച്ചേരി പറപ്പൂക്കാവ് പൂരത്തിന്റെ ഭാഗമായി ദേശങ്ങളിലേക്കുള്ള പറ പുറപ്പാടിന് തുടക്കം കുറിച്ചു. പറപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന്റെ പൂരപ്പെരുമ ഉണർത്തി പറപ്പുറപ്പാട് ദേശങ്ങളിലേക്ക് യാത്രയായി. തട്ടകത്തിന്റെ 18 ദേശങ്ങൾ അണിയിച്ചൊരുക്കുന്ന പൂരമഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പറപ്പുറപ്പാടോടെയാണ് ആരംഭിക്കുന്നത്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് എരുമപ്പെട്ടി ഗ്രാമീണ വായനശാലയിലേക്ക് പുസ്തകങ്ങൾ നൽകി. സിസിടിവി ന്യൂസ് ഇമ്പാക്ട്. വറ്റുവരണ്ട് കിടന്നിരുന്ന വടക്കേക്കാട് പാലക്കുഴി കോൾപ്പടവിൽ വെള്ളമെത്തി. വ്യാഴാഴ്ച രാവിലെ 10:00 പരൂർ കോൾപ്പടവ് കമ്മിറ്റി മാഞ്ചിറക്കെട്ടിൽ പമ്പിംഗ് നടത്തിയതോടെയാണ് വെള്ളമെത്തിയത്. മയക്കുമരുന്നല്ല നമുക്ക് വേണ്ടത്, ജീവിതലഹരി എന്ന മുദ്രാവാക്യമുയർത്തി മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ മങ്ങാട് സ്വദേശിയായ TS രാജൻ മാരത്തോൺ നടത്തി. കുന്നംകുളം മുതൽ കുണ്ടന്നൂർ വരെ 20 കിലോമീറ്റർ ദൂരമാണ് വേൾഡ് ജാക്കറ്റ് കരാട്ടെ സെക്കൻഡ് ബ്ലാക്ക് ബെൽറ്റ് ജേതാവ് കൂടിയായ മങ്ങാട് വടക്കുമുറി തെക്കഞ്ചേരി രാജൻ ഓടിയത്. തിരുവങ്കിടം ALP സ്കൂളിന്റെ സ്കൂൾ വാർഷികം ആഘോഷിച്ചു. വാർഡ് കൌൺസിലർ ദേവിക ദിലീപ് ഉദ്ഘാടനം നിർവഹിച്ചു. ശുചിത്വ മാലിന്യ സംസ്കരണ ദൌത്യത്തിന്റെ നടത്തിപ്പിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള ത്രിദിന പരിശീലന കളരി കുന്നംകുളം നഗരസഭാ ഗ്രീൻ പാർക്കിൽ തുടക്കമായി. എരുമപ്പെട്ടി പഞ്ചായത്ത് പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും നൽകി. ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളിലെ 5 മുതൽ 10 വരെയുള്ള 80 വിദ്യാർത്ഥികൾക്കാണ് പഠനത്തിനായി മേശയും കസേരയും നൽകിയത്. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആശാ വർക്കർമാർക്ക് ലോക്കർ വിതരണം ചെയ്തു. കാലിഡോസ്കോപ്പ് ബെസ്റ്റ് ചൈൽഡ് ടീച്ചർ അവാർഡ് കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി അദ്വൈതിന്. മികച്ച രീതിയിൽ ഡിജിറ്റൽ ക്ലാസ് എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് കാലിഡോസ്കോപ്പ് നൽകുന്ന ബെസ്റ്റ് ചൈൽഡ് ടീച്ചർ അവാർഡാണ് അദ്വൈതിന് ലഭിച്ചത്. കുന്നംകുളം അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയുടെ കീഴിലുള്ള കുന്നംകുളം വടക്കാഞ്ചേരി റോഡ് ടൗൺ കുരിശുപള്ളിയോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന പ്രാർത്ഥനാ മന്ദിരത്തിന്റെ കൂതാശ നടന്നു. സംസ്ഥാന കാർഷിക വികസന ക്ഷേമ വകുപ്പിന്റെ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി ചൊവ്വന്നൂർ ബ്ലോക്കിലെയും കുന്നംകുളം നഗരസഭയിലെയും കർഷകർക്കായി സംഘടിപ്പിച്ച ദ്വിദിന കിസാൻ മേള സമാപിച്ചു. സംയോജിത കൃഷിയുടെ എരുമപ്പെട്ടി പഞ്ചായത്ത് 18ാം വാർഡ് തല ഉദ്ഘാടനം കരിയന്നൂരിൽ കുഞ്ഞുമോന്റെ കൃഷിയിടത്തിൽ നടന്നു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ മഞ്ഞനിക്കര ദയറായിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ മോറോൻ മോർ ഇഗ്നാത്തിയോസ് ഏലിയാസ് ത്രിതീയൻ പാത്രിയാർക്കിസ് ബാവയുടെ 92ാമത് ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള പാത്രിയാർക്ക പതാക ഘോഷയാത്രയ്ക്ക് ചാലിശ്ശേരിയിൽ സ്വീകരണം നൽകി. ചിറമനേങ്ങാട് കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ എന്റെ വീട് എന്ന പേരിൽ നിരാലംബരുടെ അഭയകേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന പുതിയ കെട്ടിടത്തിന്റെ 2ാം ഘട്ട ശിലാസ്ഥാപന കർമ്മം തടാകം ഫൗണ്ടേഷൻ ചെയർമാനും ജീവകാരുണ്യ പ്രവർത്തകനുമായ തടാകം കുഞ്ഞുമുഹമ്മദ് ഹാജി നിർവഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ എരുമപ്പെട്ടിയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീ മെട്രിക് ബോയ്സ് ഹോസ്റ്റലിലെ ലൈബ്രറി റൂമിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ നിർവഹിച്ചു. ബാസ്കറ്റ്ബോളിൽ മികച്ച നേട്ടങ്ങൾ സ്വന്തമാക്കിയ ചമ്മന്നൂർ നിവാസി കുന്നത്തുവളപ്പിൽ നാസറിന്റെ മകൻ സഹൽ നാസറിനെ ചമ്മന്നൂർ മഹല്ല് ജമാഅത്ത് കമ്മിറ്റി ഉപഹാരം നൽകി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MA മൾട്ടിമീഡിയയിൽ ടിൻഡു സി റെജിക്ക് 2ാം റാങ്ക്. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിലെ വിദ്യാർത്ഥിനിയായ റിൻഡു പഴഞ്ഞി ചെറുവത്തൂർ റെജിയുടെയും മിൽക്കയുടെയും മകളാണ്. ചാലിശ്ശേരി റോയൽ ഡെന്റൽ കോളേജും നോബിൾ ബയോകെയർ ഇംപ്ലാന്റ് കമ്പനിയും സംയുക്തമായി നടത്തിവരാറുള്ള ഡെന്റൽ ഇംപ്ലാന്റ് കോഴ്സ് കോളേജിൽ ആരംഭിച്ചു.
നാടിന്റെ അഭിമാനമായി പുന്നൂർക്കുളം പരൂർ സ്വദേശി മുഹമ്മദ് സൈനുദ്ദീൻ. ഖോലോ മാസ്റ്റേഴ്സ് ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ മുഹമ്മദ് സൈനുദ്ദീൻ അടങ്ങിയ കേരള ടീമിന് കിരീടം. റിപ്പബ്ലിക് ദിനം സപ്തതിയുടെ നിറവിലെന്ന തലക്കെട്ടിൽ ജമാഅത്തെ ഇസ്ലാമി കുന്നംകുളം ഏരിയ വനിതാ സംഗമവും വിജയികളെ ആദരിക്കലും സംഘടിപ്പിച്ചു. സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുചി. ഇതോടെ സിസിടിവി ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.